ജനപ്രിയൻ, ജനനായകൻ, ജനകീയൻ, അങ്ങനെ ഉമ്മൻചാണ്ടിക്ക് ലഭിച്ച വിശേഷണങ്ങളൊക്കെയും ജനങ്ങളെയും ചേർത്തായിരുന്നു. അതെ, രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ചുവടുവെച്ചതു മുതൽ ഉമ്മൻചാണ്ടിക്കെല്ലാം ജനങ്ങളാണ്. തന്റെ അന്ത്യയാത്രയിലും അതേ ജനങ്ങൾ മനുഷ്യക്കടലായി ഒഴുകി തങ്ങളുടെ പ്രിയ നേതാവിനെ കാണാൻ ചൂടും മഴയും മഞ്ഞും വകഞ്ഞുമാറ്റി അവരെത്തി. വെള്ളയും വെള്ളയും ഇട്ട രാഷ്ട്രീയക്കാരായിരുന്നില്ല അവരാരും. ആൾക്കൂട്ടം ആഘോഷമാക്കിയ പ്രിയ കുഞ്ഞുഞ്ഞിന്റെ സാധാരണക്കാരിൽ സാധാരണക്കാരായ ജനങ്ങളായിരുന്നു. മനുഷ്യത്വം എന്ന രാജ്യത്തെ തങ്ങളുടെ രാജാവിന് അന്തിമോപചാരം നൽകാനായി ഓടിയെത്തിയവരെല്ലാം ജീവിത യാഥാർത്ഥ്യങ്ങളോട് പൊരുതുന്ന പച്ചയായ മനുഷ്യരായിരുന്നു. ജനിച്ച നാടിന് ഉമ്മൻചാണ്ടി അവരുടെ പ്രിയ കുഞ്ഞുഞ്ഞാണ്. ഇനി എത്രയൊക്കെ വളർന്നാലും അമ്മമാർക്ക് മക്കൾ കുഞ്ഞുങ്ങളായിരിക്കുമെന്ന് പറയുന്നത് പോലെ അവർക്കെല്ലാം ഉമ്മൻചാണ്ടിയായിരുന്നു. 53 വർഷം പുതുപ്പള്ളിയെ പ്രതിനിധീകരിച്ച് അവിടുത്തുകാർക്ക് എല്ലാം എല്ലാമായി അദ്ദേഹം മാറി. പുതുപ്പള്ളിക്കാർക്ക് ഉമ്മൻചാണ്ടി എത്രമാത്രം പ്രിയനാണെന്ന് കഴിഞ്ഞ കാലം അത്രയും നമ്മൾ കണ്ടതാണ്. കേരളം പിടിച്ചുകുലുക്കിയ അഴിമതി ആരോപണങ്ങളിലും രാഷ്ട്രീയ പോരുകളിലും പുതുപ്പള്ളിക്കാർ ഉമ്മൻചാണ്ടിക്കൊപ്പം അടിയുറച്ചു നിന്നു. എന്നാൽ ചേതനയറ്റ് അന്ത്യവിശ്രമം കൊള്ളുമ്പോഴായിരുന്നു ഒരു സംസ്ഥാനം മുഴുവൻ ഒരു മനുഷ്യനെ ഇങ്ങനെ സ്നേഹിച്ചിരുന്നു എന്ന യാഥാർത്ഥ്യം നമ്മളും ഉൾക്കൊണ്ടത്. ക്യാൻസർ ബാധിതനായി ഏറെ നാൾ ചികിത്സയിലായിരുന്നുവെങ്കിലും അദ്ദേഹത്തിന്റെ മടങ്ങിവരവായിരുന്നു ഓരോ ആളുകളുടെയും പ്രാർത്ഥന. എന്നാൽ പെട്ടെന്നായിരുന്നു ഇനി ഉമ്മൻചാണ്ടിക്കൊരു മടങ്ങിവരവ് ഇല്ല എന്ന സത്യം നമ്മളിലേക്കെത്തിയത്. ചൊവ്വാഴ്ച പുലർച്ചെ 4:25 മരണവാർത്ത അറിഞ്ഞപ്പോഴും പലർക്കും നിർവികാരതയായിരുന്നു. കേരളത്തിലെ ജനങ്ങളിലെ അവരിലേക്കിറങ്ങിച്ചേർന്ന് ജനസേവനം നടത്തിയ മറ്റൊരു നേതാവ് ഇതുവരെയും ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവുകയുമില്ല. അധികാരത്തിന്റെ ദാർഢ്യമില്ലാതെ എല്ലാവരെയും ഒരുപോലെ കണ്ട് എല്ലാവർക്കും തന്നെ എപ്പോഴും കാണാമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ച മറ്റൊരു നേതാവുമില്ല. ഒരു മനുഷ്യനെ ഇത്രമേൽ ആളുകൾ നെഞ്ചിലേറ്റിയ ദൃശ്യങ്ങൾ ഇതിനു മുൻപൊന്നും മലയാളികൾ കണ്ടുകാണില്ല. കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള ജനങ്ങളൊക്കെയും ഉമ്മൻചാണ്ടിയെ കാണാൻ വിലാപയാത്ര പോകുന്ന വാഹനത്തിനരികിലേക്ക് ഓടിയെത്തി. തന്റെ മകനെ ഉമ്മൻചാണ്ടിയെ ഒരു നോക്ക് കാണിക്കാൻ വേണ്ടി ഓടുന്ന അച്ഛന്റെ ദൃശ്യങ്ങൾ ചെന്നു പതിച്ചത് മലയാളികളുടെ ഹൃദയത്തിലേക്കായിരുന്നു. അസുഖബാധിതരായവർ, വയോധികർ, അമ്മമാർ, കുഞ്ഞുങ്ങൾ, ഉമ്മൻചാണ്ടിയുടെ കാരുണ്യകരങ്ങൾ താങ്ങായവർ ലക്ഷക്കണക്കിനുണ്ട്. ചൊവ്വാഴ്ച രാവിലെ ബംഗളൂരുവിൽ നിന്ന് തുടങ്ങിയ നിത്യതയിലേക്കുള്ള യാത്ര പുതുപ്പള്ളി പള്ളിയിലെ മണ്ണിൽ അവസാനിക്കുമ്പോൾ വ്യാഴാഴ്ച രാത്രി നന്നേ വൈകിയിരുന്നു. നിശ്ചയിച്ചതിലും 16 മണിക്കൂറെടുത്താണ് വിലാപയാത്ര ജന്മനാട്ടിലെത്തിയത്. തിരുവനന്തപുരം ജഗതിയിൽ നിന്ന് ആരംഭിച്ച വിലാപയാത്ര ജില്ല വിട്ടതുതന്നെ 8 മണിക്കൂറിലധികം എടുത്താണ്. പണ്ടും ഉമ്മൻചാണ്ടി അങ്ങനെയായിരുന്നു. എല്ലാവരുടെയും പ്രശ്നങ്ങൾ കേട്ട് പരിഹാരം ചെയ്ത് പതുക്കെ മാത്രമേ പോകാറുള്ളൂ. അതുപോലെ താൻ ഏറ്റവും പേടിച്ച ഏകാന്തതയെ പുണരാൻ സമയമായപ്പോഴും ഉമ്മൻചാണ്ടി പതുക്കെയാണ് യാത്ര തുടങ്ങിയത്. മനുഷ്യർ ഒരു കടലായി മാറി അവരുടെ സ്നേഹത്തിൽ ഉമ്മൻചാണ്ടി അജയ്യനായി മാറുകയായിരുന്നു. ഉമ്മൻചാണ്ടി എന്ന മുഖ്യമന്ത്രിയെ ഓർത്ത് വിങ്ങി പൊട്ടിയവരായിരുന്നു ഓരോ മലയാളികളും. അദ്ദേഹത്തിന്റെ കൂടെ പ്രവർത്തിച്ച അണികൾക്കും നേതാക്കൾക്കും നാട്ടുകാർക്കും മാത്രമല്ല, ഓരോ കേരളീയന്റെ വികാരമായിരുന്നു ഉമ്മൻചാണ്ടി എന്ന് കേരളം ഈ 3 ദിവസം കൊണ്ട് കൂടുതൽ കൂടുതൽ മനസ്സിലാക്കി കഴിഞ്ഞു. ഒരു തവണ കണ്ടവർക്കാർക്കും അദ്ദേഹത്തെ ഒരിക്കലും മറക്കാൻ കഴിയില്ല. ഇതുവരെ നേരിൽ കാണാത്ത ആളുകൾക്കും അദ്ദേഹം അത്രമേൽ പ്രിയങ്കരനായിരുന്നു. കോട്ടയം തിരുനക്കര മൈതാനത്ത് തിരച്ചെത്തിയ 10,000 ആളുകൾ തന്നെയായിരുന്നു ഉമ്മൻചാണ്ടി എന്ന നേതാവിന്റെ ഏറ്റവും വലിയ വിജയം. ജീവിച്ച നാളുകളൊക്കെയും സാധാരണക്കാരനായ ഒരാൾ മരണത്തിലും അത് പാലിച്ചു. ഔദ്യോഗിക ബഹുമതികളൊന്നും തനിക്ക് ആവശ്യമില്ല എന്ന് നേരത്തെ കുടുംബാംഗങ്ങളെ അറിയിച്ചിരുന്നു. പക്ഷേ ഒരു മനുഷ്യന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ബഹുമതി നേടിയാണ് ഉമ്മൻചാണ്ടി കല്ലറയിലേക്ക്, നിത്യതയിലേക്ക് നീങ്ങിയത്. രാഷ്ട്രീയ ചേരിതിരിവുകൾ വകവെക്കാതെ എല്ലാവരും അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ ഓടിയെത്തി. കേരളത്തിലെ കോൺഗ്രസിന്റെ ജീവനാഡിയായിരുന്നു ഉമ്മൻചാണ്ടി. പലരും ദേശീയതയിലേക്ക് ചേക്കേറിയപ്പോഴും ഉമ്മൻചാണ്ടി കേരളത്തിൽ കർമ്മനിരതനായി പ്രവർത്തിച്ചു. എന്നാൽ ദേശീയ തലത്തിലും ഉമ്മൻചാണ്ടിയുടെ സ്ഥാനം ഏറെ മുകളിലായിരുന്നു. തിരുനക്കരയിൽ നിന്ന് തന്റെ തറവാട്ടു വീട്ടിലേക്ക് എത്തിച്ചപ്പോഴേക്കും ഉമ്മൻചാണ്ടിയെ കാണാൻ ജനസാഗരം ആർത്തിരമ്പി നിൽക്കുകയായിരുന്നു. ഉമ്മൻചാണ്ടിക്ക് നടപ്പിലാക്കാൻ കഴിയാത്ത ഏക തീരുമാനം പുതുപ്പള്ളിയിൽ ഒരു വീടെന്നത് മാത്രമാണ്. തറവാട്ടു വീട്ടിൽ നിന്ന് അകലെയല്ലാതെ വീടിനായി കണ്ട സ്ഥലത്ത് അതിന്റെ പ്രാരംഭ പരിപാടികൾ മാത്രമേ തുടങ്ങിയിരുന്നുള്ളൂ. ആ ഒരൊറ്റ ആഗ്രഹം ബാക്കിയാക്കിയാണ് അദ്ദേഹം ലോകത്തോട് വിട പറഞ്ഞത്. അന്തിയുറക്കത്തിന് പോകും വഴി പണി നടക്കുന്ന സ്ഥലത്തുയർന്ന പന്തലിൽ അദ്ദേഹം ഒരിത്തിരി നേരം വിശ്രമിച്ചു. തന്റെ പ്രിയ നേതാവിനെ കാണാൻ രാഹുൽ ഗാന്ധി ബംഗളൂരുവിൽ നിന്നും തുടർന്ന് സംസ്കാര ചടങ്ങുകൾക്കുമായി ഇങ്ങ് പുതുപ്പള്ളിയിലും എത്തി. മരണാനന്തരം ആളുകളുടെ സ്നേഹമാണ് ഓരോ മനുഷ്യന്റെയും ഉയർത്തെഴുന്നേൽപ്പ് എന്നത്. കല്ലറയിലെ വിശ്രമം ഉമ്മൻചാണ്ടിയുടെ ശരീരത്തെ മണ്ണോടരിയിക്കുമെങ്കിലും
അദ്ദേഹത്തിന്റെ ഓർമ്മകൾ ജീവിച്ചിരിക്കുന്ന മനുഷ്യരിലൂടെ അനശ്വരമാകും. ആകാശത്തിലെ ഒറ്റ നക്ഷത്രമായി അദ്ദേഹം മാറുമ്പോൾ ജനങ്ങളുടെ മനസ്സിൽ അദ്ദേഹം അനശ്വരനായി തുടരും. പുതുപ്പള്ളി പള്ളിയിലെ ഞായറാഴ്ചകളിൽ ഓടിയെത്തിയ കുഞ്ഞുഞ്ഞ് ഇത്തവണ എത്തിയത് വ്യാഴാഴ്ചയായിരുന്നു. പോകാൻ തിരക്കുകൾ ഏതുമില്ലാതെ അന്ത്യവിശ്രമത്തിനായിരുന്നു ഇത്തവണത്തെ വരവ്. പുതുപ്പള്ളി പള്ളിയുടെ കിഴക്കുവശത്തായി ഒരുക്കിയ പ്രത്യേക കല്ലറ അദ്ദേഹത്തിന്റെ വരവിനായി കാത്തു നിൽക്കുകയായിരുന്നു. കഴിഞ്ഞ കാലത്തെ ഓർമ്മകൾക്ക് വിട നൽകി ഇനി കല്ലറയിലെ വിശ്രമനാളുകൾ. വൈദികനല്ലാത്ത ഒരാൾക്കായി ആദ്യമായിട്ടാണ് പള്ളിമുറ്റത്ത് ഒരു കല്ലറ ഒരുങ്ങിയത്. പുതുപ്പള്ളി സെയിന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളിയിലേക്ക് രാത്രി 8:30 ഉമ്മൻചാണ്ടിയുടെ ഭൗതിക ശരീരം എത്തിച്ചത്. സന്ധ്യാ നമസ്കാരത്തിന് ശേഷമാണ് പള്ളിയിലെ ചടങ്ങുകൾ തുടങ്ങിയത്. ഓർത്തഡോക്സ് സഭ സുനഹദോ സെക്രട്ടറി യുഹനാൻ മാർ ക്രിസോസ്റ്റമാണ് സന്ധ്യാ നമസ്കാരത്തിന് നേതൃത്വം നൽകിയത്. ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷൻ ബസേലിയസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്കാ ബാവയുടെ പ്രധാന കാർമ്മികത്വത്തിൽ സഭയിലെ 22 മെത്രാപൊലീത്തമാരും 1000 വൈദികരും സഹകാർമ്മികരായി ശവസംസ്കാര ചടങ്ങുകൾ പൂർത്തീകരിച്ചു. ചടങ്ങുകൾക്ക് നേതൃത്വം നൽകിയവർക്കും അങ്ങ് ബംഗളൂരു മുതൽ ഇങ്ങ് കോട്ടയം പുതുപ്പള്ളി പള്ളി വരെ ഉമ്മൻചാണ്ടി എന്ന ജനകീയ നേതാവിനെ അനുഗമിച്ചെത്തിയ എല്ലാവർക്കും വേണ്ടി, ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തിന് വേണ്ടി, കേരളത്തിലെ കോൺഗ്രസിനു വേണ്ടി ചാണ്ടി ഉമ്മൻ നന്ദി അറിയിച്ചു. എൻ്റെ ജീവിതത്തിലെ പരിശുദ്ധൻ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഈ പള്ളിയിൽ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി, ഇനി മുതൽ ഈ പള്ളിക്ക് എന്നെ സംബന്ധിച്ച് 9 മധ്യസ്ഥന്മാരല്ല 10 മധ്യസ്ഥന്മാർ കാണുമെന്ന്. ഇന്ന് ആ ഒരു ദിനം എത്തിയിരിക്കുകയാണ്. കാരണം ജീവിതത്തിലുടനീളം പരിശുദ്ധിയുടെ നിറകുടം, ഒരാളെപ്പോലും ദ്രോഹിച്ചതായിട്ട്, ഒരാളെപ്പോലും മോശമെന്ന് പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല. എല്ലാവരോടും സ്നേഹം മാത്രം കാണിച്ച എൻ്റെ പിതാവ്, ആ പിതാവ് ഒത്തിരി പേരെ സഹായിച്ചു, ഒത്തിരി പേർക്ക് നന്മ ചെയ്തു. അത് കണ്ട് വളരുവാനുള്ള ഭാഗ്യം, എന്തോ ഭാഗ്യം എനിക്കും എൻ്റെ സഹോദരിമാർക്കും എൻ്റെ കസിൻസിനുമെല്ലാം ഉണ്ടായി. ഞങ്ങളെല്ലാം ഒന്നിച്ച് ഒരുമിച്ചാണ് വളർന്നത്. അപ്പോൾ ഒരു വ്യത്യാസവും എൻ്റെ പിതാവ് അവരോടും കാണിച്ചിട്ടില്ല, ഞങ്ങളോടും കാണിച്ചിട്ടില്ല. എൻ്റെ ഫാദറിൻ്റെ ബ്രദേഴ്സിൻ്റെ മക്കളോടും എൻ്റെ ഫാദറിൻ്റെ സിസ്റ്റേഴ്സിൻ്റെ മക്കളോടും ഒക്കെ ഒരേ നിലപാടിലാണ് അദ്ദേഹം എല്ലാവരെയും കണ്ടത്, അതേ നിലപാടിലാണ് ഇവിടുത്തെ ഓരോ സാധാരണക്കാരനെയും കണ്ടത് എന്നെനിക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. ആ എന്നെ സംബന്ധിച്ച് ആ പരിശുദ്ധനായ വ്യക്തിക്ക് 24 ജോലി ചെയ്തിരുന്ന, മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ 24 ജോലി ചെയ്തിരുന്ന വ്യക്തിക്ക് ഈ നാട് 26 സ്വീകരണം ആദരവ് നൽകിയാണ് അങ്ങ് തിരുവനന്തപുരത്തിൽ നിന്ന് ഇങ്ങ് പുതുപ്പള്ളി വരെ എത്തിച്ചത്, കോട്ടയം വരെ എത്തിച്ചത്. കോട്ടയത്തിൽ നിന്ന് പിന്നെയും സമയമെടുത്തു. ഇന്നിപ്പോൾ രാത്രി നമ്മൾ വൈകിയാണ് ഈ ശുശ്രൂഷ അവസാനിപ്പിക്കാൻ പോകുന്നത്. ഈ അവസരത്തിൽ പരിശുദ്ധ ബാബാ തിരുമേനിയോട് പ്രത്യേകമായ നന്ദിയും ആദരവും രേഖപ്പെടുത്തുകയാണ് എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി. ഇവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. പലർക്കും കാണുവാനുള്ള അവസരം കിട്ടിയില്ല, അതിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു. എന്തെങ്കിലും പിഴ ഞങ്ങളുടെ ഓർഗനൈസേഷൻ്റെ ഭാഗത്തോ എൻ്റെ ഭാഗത്തോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ വീണ്ടും ക്ഷമ ചോദിക്കുന്നു. നമ്മളെല്ലാം ഈ ഒരു വലിയൊരു വ്യക്തിയുടെ, എന്നെ സംബന്ധിച്ച് വലിയൊരു വ്യക്തി തന്നെയാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ എൻ്റെ മാതാവിനെയും പിതാവിനെയും ദൈവ സമന്മാരായിട്ടാണ് കാണുന്നത്. ആ പിതാവിൻ്റെ വിയോഗം ഞങ്ങളെ സംബന്ധിച്ച് വളരെ ഒരു ദുഃഖകരമായ അവസ്ഥ തന്നെയാണ്. കഴിഞ്ഞ 10 അദ്ദേഹം രോഗാവസ്ഥയിലായിരുന്നു. പലവിധമായ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടും അതിനൊരു ഫലം കിട്ടിയില്ല. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന എന്നെ സംബന്ധിച്ച്, അത് എവിടെ ചെന്നാലും നിങ്ങൾക്കറിയാം, എവിടെ ചെന്നാലും എന്നോട് നിങ്ങളെല്ലാവരും, ഓരോ മലയാളിയും, ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും ശരി, ഏത് വർഗത്തിൽപ്പെട്ടവരാണെങ്കിലും ശരി, ഏത് വർണ്ണത്തിൽപ്പെട്ടവരാണെങ്കിലും ശരി, ലോകത്തിൻ്റെ ഏത് കോണിൽപ്പെട്ടവരാണെങ്കിലും ശരി, എല്ലാവരും ചോദിച്ചിരുന്നത് എൻ്റെ അപ്പയുടെ സുഖവിശേഷമാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ വാക്കുകൾ ഇടറുകയാണ് നിങ്ങളോടുള്ള നന്ദി പറയുവാൻ. കാരണം അത്രയ്ക്ക് നിങ്ങൾ അദ്ദേഹത്തെ സ്നേഹിക്കുന്നുണ്ട്. ഞാൻ സ്നേഹിക്കുന്നതിനെക്കാട്ടിൽ നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയ കഴിഞ്ഞ 10 നിങ്ങൾ ഓരോരുത്തരും അദ്ദേഹത്തെ പറ്റി ചോദിച്ച്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ മാനസികമായി വിഷമിച്ചിരിക്കുമ്പോഴായിരിക്കും ആ ചോദ്യം വരുന്നത്. എങ്കിൽ പോലും ആ ഒരു ചോദ്യം ഞങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല. കാരണം നിങ്ങളും ഞങ്ങൾ സ്നേഹിക്കുന്ന പോലെ ഈ നാട് പുതുപ്പള്ളി എന്തുമാത്രം അദ്ദേഹത്തെ സ്നേഹിച്ചു, അദ്ദേഹം എന്തുമാത്രം തിരിച്ചു സ്നേഹിച്ചു എന്നെനിക്കറിയാം. ഇവിടെ 53 മുമ്പ് അദ്ദേഹം
എം എൽ എ ആയി വന്നപ്പോൾ ഒരു വാക്ക് കൊടുത്തു. ആ വാക്ക് അവസാനത്തെ ആരോഗ്യമുള്ള ദിവസം വരെ പാലിച്ച എൻ്റെ പിതാവ്. ആ പിതാവിനെ അതുപോലെ തന്നെ പുതുപ്പള്ളി സ്നേഹിച്ചു. വോട്ട് ആ ഏത് പാർട്ടിക്ക് ചെയ്താലും ശരി, ഏത് പാർട്ടിക്കാരാണെങ്കിലും ശരി, നിങ്ങൾ അദ്ദേഹത്തെ സ്നേഹിച്ചു. അത് പുതുപ്പള്ളിയിൽ തുടങ്ങിയ സ്നേഹം കേരളം മൊത്തം വ്യാപിച്ചു എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. കേരളത്തിലെ ഓരോ വ്യക്തിയും അദ്ദേഹത്തെ സ്നേഹിക്കുന്നത് കാണുവാനുള്ള അവസരം പ്രത്യേകിച്ച് കഴിഞ്ഞ 11 മാസം അല്ലെങ്കിൽ 10 മാസം എനിക്ക് കിട്ടി. കാരണം ചില വിവാദങ്ങൾ ഉണ്ടായപ്പോഴാണ് കാര്യങ്ങൾ എല്ലാവരും അന്വേഷിക്കാൻ തുടങ്ങിയത്. തീർച്ചയായിട്ടും ഓരോ മലയാളിയോടും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ച, അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി, അദ്ദേഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഓരോ മലയാളിയോടും ഉള്ള നന്ദി ഈ അവസരത്തിൽ ഞാൻ രേഖപ്പെടുത്തുകയാണ്.